Rıttan. മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചാൽ അതിന്റെ ചുറ്റളവ് മുട്ടുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. പി വൃത്തത്തിന്റെ ഉള്ളിലായാൽ ആംഗിൾ പി 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. പി വൃത്തത്തിന്റെ പുറത്തായാൽ ആംഗിൾ പി 90 ഡിഗ്രിയേക്കാൾ ചെറുതാണ്. എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഒരു ചോദ്യം. കോണും ചാപവും ഞാണും. ചോദ്യത്തിന്റെ ഉത്തരം. ഒരു ചോദ്യം. നമ്മൾ ഈ കാണുന്ന എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ എ സി ബി എന്ന് എക്സ് എന്ന് മാർക്ക് ചെയ്തേക്കുന്ന കോൺ എത്രയാണ്? അതുപോലെ എ ബി ഡി എന്ന് പറയുന്ന ത്രികോണത്തിൽ എ ഡി ബി എന്ന് പറയുന്ന വൈ എന്ന് മാർക്ക് ചെയ്തേക്കുന്ന കോൺ എത്രയാണ്? നമുക്കാകെ അറിയാവുന്ന കാര്യം എ ഒ ബി എന്ന് പറയുന്ന ഈ കോൺ 140 ഡിഗ്രിയാണ്. കോണും ചാപവും ഞാണും. ഇംഗ്ലീഷിൽ ആംഗിൾ, ആർക്ക്, കോഡ്. നാം താഴെ പറയുന്നവ പഠിച്ചു. ഒരു വൃത്തത്തിന്റെ വ്യാസം അതിന്റെ 2 തുല്യ ചാപങ്ങളാകുന്നു. ചാപത്തിലെ ഏതൊരു ബിന്ദുവും വ്യാസങ്ങളുമായി യോജിപ്പിച്ചാൽ മറ്റു കോണം ലഭിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന വൃത്തത്തിൽ ബി എന്ന് പറയുന്ന ബിന്ദു എ സിയുമായി യോജിപ്പിച്ചാൽ എ ബി സി എന്ന് പറയുന്ന ഈ കോൺ 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ മറ്റു കോണും ലഭിക്കും. വ്യാസമല്ലാത്ത ഒരു ഞാൻ വരച്ചാലോ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? വൃത്തത്തിന്റെ വ്യാസമല്ലാത്ത ഒരു ഞാൻ നമുക്കെടുക്കാം. അതിന്റെ പേര് എ ബി. വൃത്തത്തിന്റെ വലിയ ചാപത്തിലുള്ള സി എന്ന് പറയുന്ന ഒരു ബിന്ദുവുമായും ഡി എന്ന് പറയുന്ന ഒരു ബിന്ദുവുമായും നമുക്ക് എ ബി യോജിപ്പിക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് എ സി ബി, എ ഡി ബി എന്ന് പറയുന്ന കോണുകളുടെ ബന്ധവും തുകയും എത്രയാണെന്ന്. സിയുമായി യോജിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വേറെ ഇ എഫ് എന്ന് പറയുന്ന ബിന്ദുക്കളുമായും എ ബിനെ യോജിപ്പിക്കാം. എ ഇ ബി എക്സ് എന്ന് പേരിടാം. എ സി ബി വൈ എന്ന് പേരിടാം. എ എഫ് ബി സെഡ് എന്ന് പേരിടാം. നമുക്കിപ്പം സി മാത്രം നോക്കാം. എ സി ബി എന്ന് പറയുന്ന ഈ കോൺ മാറുമോ? മാറിയില്ലെങ്കിൽ അതിന്റെ തുക എത്ര ആയിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എ ബി സി എന്ന് പറയുന്ന ത്രികോണം വൃത്തത്തിന്റെ സെന്ററായ ഓയുമായി യോജിപ്പിക്കാം. യോജിപ്പിക്കുമ്പോൾ നമുക്ക് എ സി ഒ എന്ന് പറയുന്ന ഈ കോൺ എക്സ് എന്ന് പേരിടാം. ബി സി ഒ എന്ന് പറയുന്ന ഈ കോൺ വൈ എന്ന് പേരിടാം. എ സി ഒ എന്ന് പറയുന്ന വൃത്തം
ത്തിന്റെ അകത്തുള്ള ത്രികോണം ഐസോസിലസ് ആയതുകൊണ്ട് ഒ എ സി എന്ന് പറയുന്ന ഈ കോൺ എക്സ് ആയിരിക്കും. അതുപോലെ ഒ ബി സി എന്ന് പറയുന്ന ഈ കോൺ വൈ ആയിരിക്കും. അതുകൊണ്ട് സി ഒ എ എന്ന് പറയുന്ന ഈ കോൺ 180 മൈനസ് എക്സ് പ്ലസ് എക്സ് ആയിരിക്കും. അതുപോലെ സി ഒ ബി എന്ന് പറയുന്ന ഈ കോൺ 180 മൈനസ് വൈ പ്ലസ് വൈ ആയിരിക്കും. അതുകൊണ്ട് ഒ എയിലുള്ള ഈ കോൺ എന്ന് വെച്ചാൽ എ ഒ ബി എന്ന് പറയുന്ന ഈ കോൺ സി എന്ന് നമുക്ക് പേരിടാം. ഇവിടെ പറഞ്ഞേക്കുന്നത് പോലെ 180 മൈനസ് 2x എന്ന് പറയുന്ന ഈ കോണും 180 മൈനസ് 2y എന്ന് വരുന്ന ഈ കോണും സിയും കൂട്ടിയാൽ 360 ഡിഗ്രി ആയിരിക്കണം. എന്ന് വെച്ചാൽ 360 മൈനസ് 2 ടൈംസ് എക്സ് പ്ലസ് വൈ പ്ലസ് സി 360 ആണ്. അതിൽ നിന്ന് നമുക്ക് സി ഈക്വൽസ് 2 ടൈംസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. പക്ഷേ എ സി ബി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത ഈ കോൺ എക്സ് പ്ലസ് വൈ ആണ്. അതുകൊണ്ട് എ സി ബി സി എന്ന് പറയുന്ന കോണിന്റെ പകുതിയാണ്. ഈ സാഹചര്യം നോക്കിയാലോ, ഇവിടെ സി ബി എ എന്ന് പറയുന്ന ത്രികോണത്തിൽ എ സി ബി എന്ന് പറയുന്ന ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എ ഒ ബി നമ്മൾ സി എന്ന് വെക്കുന്നു. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ എ സി ഒ എന്ന് പറയുന്ന ഈ കോൺ എക്സ് എന്ന പേരിടുന്നു. ബി സി ഒ എന്ന് പറയുന്ന ഈ കോൺ വൈ എന്ന് പേരിടുന്നു. നമുക്ക് സിയും ഓവും യോജിപ്പിക്കാം. ഇവിടെ ഒ എ സി എന്ന് പറയുന്ന ത്രികോണം ഐസോസിലസ് ആയതുകൊണ്ട് ഒ എ സി എന്ന് പറയുന്ന ഈ കോൺ എക്സ് ആയിരിക്കും. അതുകൊണ്ട് എ ഒ സി എന്ന് പറയുന്ന ഈ കോൺ 180 മൈനസ് 2x ഡിഗ്രീസ് ആയിരിക്കും. അതുപോലെ ബി സി ഒ എന്ന് പറയുന്ന ഈ ത്രികോണം ഐസോസിലസ് ആയതുകൊണ്ട് ഒ ബി സി എന്ന് പറയുന്ന ഈ കോണും വൈ ആയിരിക്കും. അതിനാൽ ഈ കാണുന്ന ബി ഒ സി എന്ന് പറയുന്ന കോൺ 180 ഡിഗ്രി മൈനസ് 2y ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും സി എന്ന് പറയുന്ന ഈ കോൺ 180 മൈനസ് 2x മൈനസ് 180 മൈനസ് 2y ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് പോലെ. അതുകൊണ്ട് സി എന്ന് പറയുന്നത് മൈനസ് 2x പ്ലസ് 2y ആണ്, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് 2 തവണ y മൈനസ് x ആണ്. എന്നാൽ നമുക്കറിയാം എ സി ബി എന്ന് പറയുന്ന ഈ കോൺ y മൈനസ് x ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ. അതുകൊണ്ട് നമുക്ക് മുമ്പ് കിട്ടിയതുപോലെ
എസിബി സി എന്ന് പറയുന്ന കോണിന്റെ പകുതിയാണ്. ചെറിയ കോണിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് വരച്ച പടത്തിൽ ഡി എന്ന് പറയുന്ന ബിന്ദുവിൽ എ ബി ഉണ്ടാക്കുന്ന കോണിനെ പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കിപ്പം ഓം ഡിയും യോജിപ്പിക്കാം. എ ഡി ഒ എന്ന് പറയുന്ന കോൺ എക്സ് എന്ന പേരിടാം, ബി ഡി ഒ എന്ന് പറയുന്ന ഈ കോൺ വൈ എന്ന് പേരിടാം. ഓ ഡി എ എന്ന് പറയുന്ന ഈ ത്രികോണം ഐസോസെലസ് ആയതുകൊണ്ട് ഒ ഡി എ ഒ എ ഡി തുല്യമായിരിക്കും, അതുകൊണ്ട് ഒ എ ഡി എക്സ് ആയിരിക്കും. അതുപോലെ ഒ ബി ഡി എന്ന് പറയുന്ന ഈ ത്രികോണം ഐസോസെലസ് ആയതുകൊണ്ട് ഒ ബി ഡി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ കോൺ വൈ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എ ഒ ഡി എന്ന് പറയുന്ന ഈ കോൺ 150 മൈനസ് ടു എക്സ് ആണ്. അതുപോലെ ഒ എന്ന് പറയുന്ന വൃത്തത്തിന്റെ സെൻട്രയിൽ ബി ഡി ഉണ്ടാക്കുന്ന കോൺ 150 മൈനസ് ടു വൈ ആയിരിക്കും. എന്ന് വെച്ചാൽ ബി ഡി ഒ 150 മൈനസ് ടു വൈ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും സി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എ ഒ ബി എന്ന് എടുത്ത കോൺ 150 മൈനസ് ടു എക്സ് പ്ലസ് 150 മൈനസ് ടു വൈ ആണ്. അതിന് സി ഈക്വൽസ് 360 മൈനസ് ടു ടൈംസ് എക്സ് പ്ലസ് വൈ, അല്ലെങ്കിൽ ടു ടൈംസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 360 മൈനസ് സി. പക്ഷേ നമുക്കറിയാം എ ഡി ബി എന്ന് പറയുന്ന ഈ കോൺ എക്സ് പ്ലസ് വൈ ആണ്. അതുകൊണ്ട് എ ഡി ബി എന്ന് പറയുന്ന ഈ കോൺ 150 മൈനസ് സിന്റെ പകുതി ഹാഫ് സി ആണ്. നമ്മുടെ അവസാനത്തെ ചിത്രം, നമ്മൾ ആദ്യം എടുത്ത പടത്തിൽ സി എന്ന് പറയുന്ന ബിന്ദുവിൽ എ ബി എന്ന് പറയുന്ന ഞാൻ, ഒ എന്ന് പറയുന്ന വൃത്തത്തിന്റെ സെൻട്രലിൽ സി എന്ന് പറയുന്ന ഒരു കോൺ ഉണ്ടാക്കിയാൽ സി എന്ന് പറയുന്ന ബിന്ദുവിൽ ഹാഫ് സി ഉണ്ടാക്കും എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഒ എൽ സി എന്ന് പറയുന്ന കോൺ ഉണ്ടാക്കിയാൽ ഡി എന്ന് പറയുന്ന ബിന്ദുവിൽ എ ബി ഉണ്ടാക്കുന്ന കോൺ 150 മൈനസ് ഹാഫ് സി ആണ് നമ്മൾ കണ്ടു. നമുക്കിപ്പം ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ മുമ്പ് ചോദിച്ചത് എ ഒ ബി എന്ന് പറയുന്ന ഈ കോൺ 140 ഡിഗ്രി ആണെങ്കിൽ എ സി ബി എന്ന് പറയുന്ന ഈ കോൺ എക്സ് എന്ന് വെച്ചാൽ എ ഡി ബി എന്ന് പറയുന്ന ഈ കോൺ വൈ എന്നും വെച്ചാൽ എക്സും വൈയും എന്താണ്? നമ്മൾ മുമ്പ് കണ്ടു ഇത് സി എന്ന് വെച്ചാൽ ഇത് ഹാഫ് സി ആയിരിക്കും, ഇത് 180 മൈനസ് ഹാഫ് സി ആയിരിക്കും. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 140 പകുതി ആയിരിക്കും, എന്ന് വെച്ചാൽ 70 ഡിഗ്രി ആയിരിക്കും. അതുപോലെ വൈ എന്ന് പറയുന്നത്
150 മൈനസ് ഹാഫ് ടൈംസ് 140 ആയിരിക്കും. എന്ന് വെച്ചാൽ 150 മൈനസ് 70, അല്ലെങ്കിൽ വൈ 110 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ മുമ്പത്തെ ചോദ്യത്തിന്റെ ഉത്തരം എക്സ് 70 ഡിഗ്രിയും വൈ 110 ഡിഗ്രിയുമാണ്.